പരിശുദ്ധരായാൽ ശക്തി പ്രാപിച്ച പുണ്യവാനേ, രോഗികൾക്ക് ആശ്വാസവും അശരണർക്ക് അഭയവുമരുളുന്ന കാവൽ നാഥാ, അടിമകളുടെയും അഗതികളുടെയും സംരക്ഷകനായ അപേക്ഷിക്കുന്നവരെ ഉപേക്ഷിക്കാത്ത പുണ്യവാനേ, വേദന പങ്കിടുവ സഹദാ മുന്നിൽ വന്നിടുമ്പോൾ, ആശ്വാസത്തിൻ വചനങ്ങൾ സ്നേഹമോടെന്നും കേൾക്കുന്നു. മനസ്സിൻ വേദന പങ്കിടുവ സഹദാ മുന്നിൽ വന്നിടുമ്പോൾ, ആശ്വാസത്തിൻ വചനങ്ങൾ സ്നേഹമോടെ കേൾക്കുന്നു. സഹദാ മധ്യസ്ഥതയിങ്കൽ അഭയം പ്രാപിച്ചോർക്കല്ല, സൗഭാഗ്യങ്ങൾ ചൊരിയുന്നു നന്ദിയോടെന്നും ഓർക്കുന്നു. സഹദാ മധ്യസ്ഥതയിങ്കൽ അഭയം പ്രാപിച്ചോർക്കല്ല, സൗഭാഗ്യങ്ങൾ ചൊരിയുന്നു നന്ദിയോടെന്നും ഓർക്കുന്നു. മധ്യസ്ഥതയിങ്കൽ രോഗവും പീഡയും മാറ്റണമേ, ആത്മശരീര മനസ്സുകളെ നിർമ്മലമാക്കി തീർക്കണമേ. സഹദാ മധ്യസ്ഥതയിങ്കൽ രോഗവും പീഡയും മാറ്റണമേ, ആത്മശരീര മനസ്സുകളെ നിർമ്മലമാക്കി തീർക്കണമേ. സഹദാ മധ്യസ്ഥതയിങ്കൽ കാവലും കോട്ടയുമാകണമേ, ഹൃദയം നുറുങ്ങും വേളകളിൽ മനസ്സിനു ധൈര്യം പകരണമേ. സഹദാ മധ്യസ്ഥതയിങ്കൽ കാവലും കോട്ടയുമാകണമേ, ഹൃദയം നുറുങ്ങും വേളകളിൽ മനസ്സിനു ധൈര്യം പകരണമേ. പൗരിസ്ത്യ ജോർജിയൻ തീർത്ഥാടന കേന്ദ്രമായ പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വല്യപള്ളിയിലെ പെരുന്നാൾ ശുശ്രൂഷകളുടെ തത്സമയ സംരക്ഷണമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുതുപ്പള്ളിക്കരയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന്
ആളുകൾ നേർച്ചയായി തങ്ങളുടെ കാഴ്ചയായി സമർപ്പിക്കുന്നതിനുള്ള വിറക് ഭക്തജനങ്ങൾ വീടുകളിൽ നിന്ന് കൊണ്ടുവന്ന് അത് ശേഖരിക്കുന്നതിനായി പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന സ്ഥലത്ത് നിക്ഷേപിക്കുന്ന ചടങ്ങുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നാടിൻ്റെ വിവിധ കരകളിൽ നിന്നും നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് ഈ ഭക്തിയാദരപൂർവം ഈ ഘോഷയാത്രയിൽ പങ്കുചേർന്ന് ഈ വിറകിടിയിൽ ചടങ്ങുകളിൽ പങ്കാളികളാകുന്നത്. നൂറുകണക്കിന് വിശ്വാസ സമൂഹത്തിൻ്റെ സാന്നിധ്യത്താലും പങ്കാളിത്തം കൊണ്ടും അനുഗ്രഹീതമാണ് പുതുപ്പള്ളി വലിയ പള്ളിയിലെ പെരുന്നാൾ ശുശ്രൂഷകൾ ഓരോന്നും. ഭക്തജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് ആണ് ഇവിടുത്തെ ഈ ദേവാലയത്തിലെ ഓരോ ശുശ്രൂഷകളും നടക്കുന്നത്. പുതുപ്പള്ളിക്കരയുടെ വിവിധ ദേശങ്ങളിൽ നിന്ന് നാനാജാതി മതസ്ഥരായ ആളുകൾ വിറകിടിയിൽ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുതുപ്പള്ളി ദേശത്തിൻ്റെ കാവൽനാഥനായി പുതുപ്പള്ളി പുണ്യവാളനായി പരിശുദ്ധ ഗീവർഗീസ് സഹദായുടെ നാമധേയത്വത്തിലുള്ള സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയുടെ അങ്കണത്തിലേക്ക് വിവിധ കരകളിൽ നിന്നും നൂറുകണക്കിന് ആളുകളാണ് വിറകിടിയിൽ ശുശ്രൂഷയിൽ പങ്കാളികളാകുന്നതിന് എത്തിക്കൊണ്ടിരിക്കുന്നത്. പുതുപ്പള്ളി പള്ളിയിലെ നേർച്ച കാഴ്ചകൾ മറ്റ് ദേവാലയങ്ങളിൽ നിന്നും മറ്റ് ആരാധനാലയങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. നേർച്ച ഒരു അർച്ചന തന്നെയാണ്. അതാരുടെയും സമ്മർദ്ദത്തിനോ ഭീഷണിക്കോ വിധേയമായിട്ടാകരുത് സമർപ്പിക്കുന്നത്. പക്ഷി മൃഗാദികൾ കാർഷികോൽപ്പന്നങ്ങൾ ആദ്യ ഫലങ്ങൾ മുത്തിക്കുടകൾ മെഴുകുതിരി എണ്ണ കുന്തിരിക്കം കടുക് എള്ള് കുരുമുളക് വെള്ളിയിലും സ്വർണത്തിലും തീർത്ത പലതരം രൂപങ്ങൾ ആൾ രൂപങ്ങൾ അവയവങ്ങളുടെ രൂപങ്ങൾ പാമ്പുപുറ്റ് അങ്ങനെ പലതും പുതുപ്പള്ളി പള്ളിയിൽ നേർച്ചയായി സമർപ്പിക്കുന്നു. ഉദ്ദിഷ്ടകാര്യ സാധ്യത്തിനായി ഭക്തജനങ്ങൾ വെള്ളിയാഴ്ച ധ്യാനങ്ങളിലും നോമ്പ് ദിവസങ്ങളിലും മറ്റ് പ്രത്യേക ശുശ്രൂഷകളിലും അന്നദാനം ക്രമീകരിക്കുന്നു. കുരിശുംതൊട്ടിക്ക് ചുറ്റുമുള്ള എണ്ണവിളക്കിൽ തിരി തെളിയിക്കുക, മുട്ടിന്മേൽ നീന്തുക, ശയനപ്രദക്ഷിണം നടത്തുക തുടങ്ങിയ ആചാരങ്ങളും ഇവിടെ വർഷങ്ങളായി നിലനിന്നു വരുന്നു. ഇപ്പോൾ പുതുപ്പള്ളിയുടെ വിവിധ കരകളിൽ നിന്ന് ഭക്തജനങ്ങൾ ശേഖരിച്ച വിറകുകൾ വിറകിടയിൽ ശുശ്രൂഷയിലുള്ള പങ്കാളിത്തത്തിനായി വാദ്യാഘോഷങ്ങളുടെ അകമ്പടിയോടുകൂടി സ്വീകരിച്ച് ആനയിച്ച് ആബാലവൃദ്ധം ജനങ്ങളാണ് ഈ വിറകിടയിൽ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ വൃദ്ധന്മാർ വരെ പ്രായമായവർ വരെ തങ്ങളുടെ കാവൽ പിതാവായ ഗീവർഗീസ് സഹദായുടെ മധ്യസ്ഥത്തിൽ അഭയയാചന കഴിച്ചുകൊണ്ട് ഈ പെരുന്നാൾ ശുശ്രൂഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയായ വിറകിടിയിൽ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ദർശിക്കാൻ കഴിയുന്ന പങ്കാളിത്തം
അതിബൃഹത്താണ്. പ്രതികൂല കാലാവസ്ഥയെ തൃണവകൾ ഗണിച്ചുകൊണ്ട് നൂറുകണക്കിന് വിശ്വാസ സമൂഹം, വിശ്വാസികളുടെ പങ്കാളിത്തം കൊണ്ട് അനുഗ്രഹീതമായ വിറകടിയിൽ ശുശ്രൂഷകൾ ഇപ്പോൾ പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയുടെ അങ്കണത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. പുതുപ്പള്ളി പള്ളിയുടെ വികാരിയും മറ്റ് ഇടവകയുടെ ചുമതലക്കാരും ചേർന്ന് ഈ വിറകിടിയിൽ ഘോഷയാത്രയെ സ്വീകരിച്ചു. ആ ഘോഷയാത്ര ഇപ്പോൾ ദേവാലയത്തെ ചുറ്റിയുള്ള പ്രദക്ഷിണം നടത്തുകയാണ്. തുടർന്ന് വിറകിടിയിലായി പ്രത്യേകം ക്രമീകരിച്ചിരിക്കുന്ന സ്ഥലത്ത് ഈ വിറകുകൾ നിക്ഷേപിക്കുകയും ആ വിറകുകൾ ഉപയോഗിച്ചാണ് നാളത്തെ നേർച്ച കാഴ്ചകൾക്കായുള്ള നാളത്തെ നേർച്ച വിളമ്പിനുള്ള വെച്ചൂട്ടിനുള്ള ക്രമീകരണങ്ങൾ നിർവഹിക്കുന്നത്. 5:30 ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ പന്തിരുനാഴി പുറത്തെടുത്ത് പന്തിരുനാഴി ഘോഷയാത്ര ആരംഭിക്കും. തുടർന്ന് 6:00 കൽക്കട്ട ഭദ്രാസന അധ്യക്ഷൻ അഭിവന്യ ജോസഫ് മാർ ദിവന്നാസിയോസ് മെത്രാപ്പോലിത്ത തിരുമനസിന്റെ പ്രധാന കാർമ്മികത്വത്തിൽ സന്ധ്യാ നമസ്കാര ശുശ്രൂഷ ആരംഭിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പുതുപ്പള്ളി ദേവാലയത്തെ ചുറ്റിയ വിറകിടിയിൽ ഘോഷയാത്ര. ദേവാലയത്തിന്റെ മറ്റൊരു വശത്തുകൂടി ഈ വിറകിടിയിൽ ശുശ്രൂഷകൾക്ക് പ്രത്യേകം തയ്യാർ ചെയ്തിരിക്കുന്ന ഭാഗത്തേക്ക് നീങ്ങുന്നതിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നൂറുകണക്കിന് വിശ്വാസികൾ തങ്ങളുടെ നേർച്ചയായി വീടുകളിൽ നിന്ന് സ്വീകരിച്ച വിറകുകൾ വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടുകൂടി ഈ ദേവാലയങ്കണത്തിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. ഈ വിറകുകൾ നിക്ഷേപിച്ചതിനു ശേഷം പന്തിരുനാഴി ഘോഷയാത്ര ആരംഭിക്കുകയായി. നൂറുകണക്കിന് വിശ്വാസികളാണ് ഈ വിറകിടിയിൽ ഘോഷയാത്രയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് ACV ഉത്സവിലൂടെ തത്സമയം ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രകൃതി രമണീയമായ പുതുപ്പള്ളി ദേശത്തിന്റെ കാവലാളായി നിലകൊള്ളുന്ന പരിശുദ്ധ ഗീവർഗീ സഹതായുടെ നാമധേയത്വത്തിലുള്ള പൗരസ്ത്യ ജോർജിയൻ തീർത്ഥാടന കേന്ദ്രമായ സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയും അതിന് പരിസരത്തായി സ്ഥാപിച്ചിരിക്കുന്ന കുരിശും കുരിശുംതൊട്ടിയും കുരിശടിയുമെല്ലാം വർണ്ണ ദീപപ്രഭചുരിഞ്ഞുകൊണ്ട് ഈ ദേശത്തിൻ്റെ മാറ്റ് കൂട്ടുകയാണ്. വർണ്ണവിളക്കുകളാൽ അലങ്കൃതമായ ദേവാലയമാണ് ഈ സമയം നമുക്ക് ദർശിക്കുവാൻ സാധിക്കുക. വിവിധങ്ങളായ രൂപങ്ങൾ ഈ വർണ്ണ വിളക്കുകൾ കൊണ്ട് അത് തയ്യാറാക്കുന്ന കലാകാരന്മാർ ക്രമീകരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഘോഷയാത്രയിൽ പങ്കെടുക്കാനെത്തിയ വിശ്വാസ സമൂഹം തങ്ങളുടെ വിറകുകൾ ക്രമീകരിച്ചിരിക്കുന്ന സ്ഥലത്ത് സമർപ്പിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. മഴയെ അവഗണിച്ചുകൊണ്ട് നൂറുകണക്കിന് വിശ്വാസികൾ, ആബാലവൃദ്ധം ജനങ്ങളാണ് ഈ വിറകടിയിൽ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. മാതാപിതാക്കളുടെയും പിതാമഹന്മാരുടെയും ഒക്കെ നിർദ്ദേശാനുസരണം കൊച്ചുകുട്ടികൾ വരെ, കൈക്കുഞ്ഞുങ്ങൾ വരെ തങ്ങളുടെ നേർച്ചയായി ഈ വിറകടിയിൽ ശുശ്രൂഷയിൽ പങ്കുചേരുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. നൂറുകണക്കിന് വിശ്വാസ സമൂഹം പുതുപ്പള്ളിക്കരയുടെ വിവിധ ദേശങ്ങളിൽ നിന്നും ശേഖരിച്ച വിറകുകളുമായി ഈ ദേവാലയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഏതാനും നിമിഷങ്ങൾക്കകം പന്തിരുനാഴി ഘോഷയാത്ര ആരംഭിക്കും.
വർണ്ണ പ്രഭജുരുചികൊണ്ട് ഗീവർഗീസ് സഹദായുടെ രൂപം ആലേഖനം ചെയ്തുകൊണ്ട് ദീപത്താൽ അത് വിധാനിച്ചുകൊണ്ട് ഈ പുതുപ്പള്ളി കരയുടെ കുന്നിൻ പുറത്ത് മനോഹരമായ ദീപാലങ്കാരങ്ങളാൽ പുതുപ്പള്ളി പള്ളിയുടെ മനോഹാരിതയ്ക്ക് മാറ്റുകൂട്ടുന്ന രീതിയിൽ ദീപാലങ്കാരം നിർവഹിച്ച് പുതുപ്പള്ളിയുടെ കാവലാളായ പരിശുദ്ധ ഗീവർഗീസ് സഹദായുടെ നാമധേയത്തിലുള്ള പൗരിസ്ത്യ ജോർജിയൻ തീർത്ഥാടന കേന്ദ്രമായ സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലെ പെരുന്നാൾ ശുശ്രൂഷകൾ ജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി ജനങ്ങളുടെ സാന്നിധ്യത്തോടുകൂടി നടക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് എ സി വി ഉത്സവിലൂടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എട്ടുനാടും കീർത്തിയെ പുതുപ്പള്ളി പള്ളിയെ അവിടെ ഇരിക്കും പുണ്യവാളം തുണചെയ്യണേന്നുള്ള പ്രാർത്ഥനാമായ ഗാനങ്ങളുമായി പുതുപ്പള്ളി പള്ളിയിലേക്ക് എറിയാട് പുതുപ്പള്ളി കരയിൽ നിന്നുള്ള ഭക്തജനങ്ങൾ ശേഖരിച്ച വിറകുമായി കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ചരിത്ര പ്രസിദ്ധമായ വിറകിടിയിൽ ചടങ്ങിന് ശേഷം പുതുപ്പള്ളി പുണ്യവാളന്റെ നേർച്ചച്ചോറ് പാചകം ചെയ്യുന്നുള്ള ചരിത്ര പ്രസിദ്ധമായ പന്തിരിനാഴി പുറത്തേക്ക് കിടക്കുകയാണ്.